വെല്ലിമ്മ, 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 എനിക്ക് ക്യാരറ്റ് അലുവ ഉണ്ടാക്കി തരുമോ? ക്യാരറ്റ് അലുവ ഉമ്മനോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഉമ്മ ഉണ്ടാക്കി തരില്ല. എന്താ വലിയ അങ്ങനെ പറയണേ? അങ്ങനെ ഒന്നല്ല, നമുക്ക് ശരിക്കുള്ള ക്യാരറ്റ് അലുവ തന്നെ വേണോ? അന്ന് ഞാൻ അമ്മായി പോയി നോക്ക അമ്മക്ക് എങ്ങനാന്നുള്ളത്. കുക്കറിലേക്ക് ഇടട്ടീലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാലൊഴിക്കേക്ക് ഒരു ഗ്ലാസും കൂടി അങ്ങോട്ട് പാർന്നു കൊടുക്കാ. കുക്കറിലിട്ടാല് നല്ലോണം വേവണ്ടേ? ഓ, കൈ പൊള്ളി പോയി. എന്താ ചൂടുള്ള പാത്രം വെച്ചിരിക്കുന്നത്? അമ്മേ, ഒന്ന് തുറന്നു നോക്കണം കൂടെ കാട്ടേ. എന്താ അത്? മുന്തിരി അടുപ്പത്ത് വെച്ചതാ ഓളി. കൈ പൊള്ളി പോയിന്റെ. ഞാൻ അടുക്കളയിലേക്ക് വേണ്ടേന് ചെയ്തതാ ഓളി. എല്ലാം പെട്ടി തളക്കണ അടുപ്പിന്റെ എടുത്ത് ഇവിടെ കൊണ്ടാക്കണം ഓളി. ലേസപ്പ് ഇതിലേക്ക് ഇടട്ടെ. നമ്മള് മധുരം ഉണ്ടാക്കുകയാണെങ്കിലും ലേസപ്പൊക്കെ വേണം. ഉപ്പിട്ടാലേ ഉള്ളൂ നന്നാവുക. കേരത്തിന്റെ അലുവ ഉണ്ടാക്കി നിങ്ങളൊന്ന് തിന്നു നോക്കി. അമ്മക്കും കൊണ്ടേ കുടിക്കുക. കുട്ടികളെന്തെങ്കിലും പറഞ്ഞാല് ഇന്നെ കൊണ്ട് കഴിയൂലെന്ന് അറിയണ അങ്ങോട്ട് വെച്ച്. ഇതൊക്കെ വലിയ പണിയാണപ്പോ. പണ്ടാണെങ്കിൽ അടുപ്പ് ഊതണം. ഇത് ഗ്യാസിന്റെ മുകളിലേക്ക് കുക്കറിലാക്കി അങ്ങോട് വെച്ചിട്ട് രണ്ട് വിസല് സീ സീ ഇതടിച്ചാല് കേരക്കാലുമായി. ഇനി ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്യട്ടെ. ഇനി ഇത് ചൂട് അണിയട്ടെ. ഒന്ന് ചൂട് നനഞ്ഞിട്ട് നമുക്കിത് തുറക്കാം. അപ്പം തുറക്കാൻ പറ്റൂല. അപ്പൊ അത് തുറന്നിട്ടുണ്ടെങ്കിൽ ബോംബ് പൊട്ടണ മാതിരി പൊട്ടിട്ട് മോന്തൊക്കെ പണിയായി പോവും. ചൂടുള്ള കുക്കർ തുറക്കരുത് കേട്ടാ. അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ പാർന്നിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്ക എങ്ങനെ ഉണ്ടാവുന്ന്. ചെലപ്പം നന്നാവും, ചെലപ്പോ എന്റെ അമ്മ എന്നാ മക്കാറാക്കൂ. നല്ല നെയ്യ് കുറച്ചൊഴിക്കേ. ചിലോട്ടേക്ക് പറയും അണ്ടിപ്പരിപ്പ്, ചിലോട്ടേക്ക് പറയും കസുവണ്ടി എന്നറിയൂ. എന്തായാലും വണ്ടിയില അണ്ടിപ്പരിപ്പ് പറഞ്ഞാങ്ങന്റെ മോളൊന്ന് പറിക്കുന്നതാണെന്ന് വിചാരിക്കുക. ചോന്നോട്ടെ ലേസോ. ഏ, നിങ്ങക്ക് ഒരു പണിക്ക് രണ്ടാള് വേണോ? നിങ്ങളല്ല എന്നെ വലിയ കുറ്റം പറയല്. ഈ അവിടെ മുണ്ടാണ്ട് കുത്തിരുന്ന ഞാൻ ഉണ്ടാക്കി ഞങ്ങക്ക് കൊണ്ടേ തന്റെ ഈ കുത്തിരി തിന്നേ. കൊറച്ച് പഞ്ചസാരയിൽ ഇട്ടൊടുക്കുക. ഇങ്ങനെ ഇറക്കി നല്ലോണം ഒന്നും ഇങ്ങോട്ട് തേങ്ങാപ്പാലില്ല. ഏ, തെറ്റിപ്പോയി. പാലുണ്ടല്ലേ, പാലിങ്ങനെ വറ്റണം. ഏ മോളെ, ദേശം ഏലക്കായിന്റെ പൊടിയേ അങ്ങനെ എടുത്തിട്ട് ഇരിട്ടൊടുക്കുക. ഏലക്കായിന്റെ പൊടി രസം ഉണ്ടായിക്കോട്ടെ. കണക്കൊന്നും ഇപ്പൊ എനിക്ക് നോക്കാൻ കഴിയൂല. എനിക്ക് അറിയാം അമ്മക്കൊരു കൈ കണക്കാ. അളവിന്റെ ഉപ്പി അളവിന്റെ പാത്രം ഒന്നും വേണ്ട. നമ്മക്ക് അറിയാം എത്ര എടുക്കണമെന്ന്. കണ്ണോണ്ട് നോക്കിയാ മനസ്സിലാവും. ഇപ്പോഴത്തെ ആൾക്കാര് അളവെടുത്ത് അളക്കണ ടേപ്പ് എടുത്ത് അളന്നിട്ട് അരക്കപ്പ് ഒരു കപ്പ് അതൊന്നും വേണ്ട. മുക്കി എടുത്തിട്ട് ഇങ്ങനെ ആക്കി അമ്മക്കൊരു പറഞ്ഞാല് നമ്മക്കറിയാം. ഇത്ര പാല് ഇങ്ങനെ കലന്നിട്ടാ പാല്. അതിന്റെ ഒരാ
കുറച്ചും കൂടി പാലങ്ങോട്ട് വിൽക്കട്ടെ. മൈദപ്പൊടി പാലിൽ കലക്കിയാൽ നല്ല മുയിപ്പൊട്ടും. എന്നാലും ഈ അലുവ പീടിയാന്ന് വാങ്ങണം അലുവിന്റെ മാതിരി. അല്ലാതെ മറ്റേത് ഇങ്ങോട്ട് കേരട്ടോണ്ട് ഉണ്ടാക്കിയാൽ ഇങ്ങനെ ചെതറി കിടക്കും. ഇത് ലേസൊരു മൈദപ്പൊടി ഒഴിച്ചാല് അലുവ അങ്ങനെ കരിച്ച് കരിച്ച് തിന്ന. അതിനാ ഞാൻ അങ്ങനെ ഒഴിച്ചത്. വെല്ലിമ്മ നിങ്ങള് കൊയഞ്ഞല്ലോ. ഇത് മുണ്ടാണ്ട് നിൽക്കാൻ അമ്മ വെറുതെ തൊള്ളിയും ചീത്തി ഇങ്ങോട്ട് വരൂ. വെല്ലിമ്മ കൊറേ നേരം ആയാലും എപ്പ ആവോ? ആയി മക്കളെ, അതൊന്ന് ചൂടാറണോ, അത് ചൂടാറാൻ വെക്കണോ? നല്ലോ നന്നായിക്കുന്നല്ലോ. ഹലോ, അല്ല നല്ല നന്നായിക്കുന്നല്ലോ അമ്മ. നിങ്ങൾ എവിടുന്ന അമ്മ അലുവ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്? അല്ല നന്നായിക്കുന്നല്ലോ അമ്മ. ഏയ്, നിന്റെ അമ്മക്ക് അറിയില്ല എങ്ങനെ ഒന്ന് ഉണ്ടാക്കാന്. പറയാൻ പറ്റില്ല. ഒരു പാത്രം കൂടെ എടുത്തോളെ, അതിലേക്ക് ഒന്ന് ആക്കിയേക്കട്ടെ. അപ്പത്തേക്ക് പെണങ്ങി തൂക്കി പോയോ? പറയുമ്പത്തേക്ക് പെണങ്ങി പോയോള്. ഇതൊക്കെ ആക്കി വെച്ച് ലേശം ചൂട് കണക്കട്ടെ മക്കളെ, നിങ്ങൾക്ക് തരാം. ഓ എന്താ ചൂട് മക്കളെ, അലുവക്കല്ല ചൂടിട്ടോ, എന്റെ മേലി അമ്മാരി ചൂടാണിത്. അലുവനേക്കാൾ ചൂട് ചൂടാ മക്കളെ, ഭക്ഷണില്ല. കുട്ടികളെ ഉണ്ടാക്കാൻ ഉറങ്ങി പോയോ? വെല്ലിമ ഉണ്ടാക്കിക്കുന്ന് പറയും മക്കളോട്, ഒന്ന് ചൂടാണിഞ്ഞോട്ടെ. ഓ ഇത്ര പണിയുള്ളു മക്കളെ, അത് ഇതാണ് കേരറ്റ് അലുവ. കണ്ടോ, ഇങ്ങോട്ട് വാ, ഇന്ന് വന്നു നോക്കിത്. ഇതെല്ലാവർക്കും മുറിച്ച് മുറിച്ച് ചെറിയ കഷ്ണമാക്കിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് തിന്നിട്ട് ബാക്കിയൊന്ന് ആ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കി. അതിൽ വെച്ചാൽ തണുത്താൽ നല്ല രസം ഉണ്ടാവും. ആയി നല്ല രസമുണ്ടല്ലേ അമ്മ. ആ നമുക്ക് അമ്മ ഇവിടെ ആരെങ്കിലും വരുമ്പോ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ മക്കളെ അത് ഉണ്ടാക്കിയപ്പോ ഒരു തലകറക്കം പോലെ ചൂടിടും തട്ടിയിലേക്കും.